ഹൈ ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. ബി പോസിറ്റീവ് ഓൺലൈൻ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം മത്സര പരീക്ഷകളുടെ ആവർത്തന വർഷങ്ങളുമായി ബന്ധപ്പെട്ട് 1962 എന്ന വർഷത്തെക്കുറിച്ചാണ്. ഏതാണ്? 1962 എന്ന വർഷത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് 1957 ബന്ധപ്പെട്ട പ്രത്യേകതകളാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നു 1962 ബന്ധപ്പെട്ട പ്രത്യേകതകൾ. അപ്പോൾ ആരെങ്കിലും ക്ലാസ് കാണാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് ചെയ്യാം, പഠിക്കുക. തുടങ്ങാം. 1962 ആദ്യ പ്രത്യേകത, പാർലമെന്റിൽ ശൂന്യവേള ആരംഭിച്ച വർഷമാണ് 1962. എന്താണ്? പാർലമെന്റിൽ ശൂന്യവേള ആരംഭിച്ച വർഷം 1962. ഈ ശൂന്യവേള അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സീറോ അവർ, അല്ലെ? സീറോ അവർ. ഇപ്പൊ മത്സര പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ സീറോ അവർ എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ശൂന്യവേളയും സീറോ അവർ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് എന്ന് മറി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പാർലമെന്റിൽ ശൂന്യവേള ആരംഭിച്ച വർഷം 1962. എന്താണ് ഈ ശൂന്യവേള? ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പാർലമെന്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണേത് സീറോ അവർ അല്ലെങ്കിൽ ശൂന്യവേള എന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്? പാർലമെന്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണ് സീറോ അവർ അഥവാ ശൂന്യവേള അറിയപ്പെടുന്നത്. അപ്പോൾ പാർലമെന്റിൽ ശൂന്യവേള ആരംഭിച്ച വർഷം എന്താണ്? 1962. ക്ലിയർ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1962. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1962. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക. അനുച്ഛേദം 352, അനുച്ഛേദം 352. എന്താ അനുച്ഛേദം 352? ദേശീയ അടിയന്തരാവസ്ഥ പറയപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പറയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 352. നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് ഉള്ളത്. ഏതൊക്കെയാ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിൽ ദേശീയ അടിയന്തരാവസ്ഥ പറയുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരമാണെങ്കിൽ, സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ പറയുന്നത് ആർട്ടിക്കിൾ 356, എന്നാൽ സാമ്പത്തികമാണെങ്കിലോ 360. ഒരിക്കൽ കൂടി പറയാം, ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ 360. ഓക്കെ, അപ്പോൾ 1962 ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962. ആരാ അന്നത്തെ രാഷ്ട്രപതി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആ കാലഘട്ടത്തിലെ രാഷ്ട്രപതി. അപ്പോൾ 1962 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആൻ ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഏത് വർഷം? 1962. ഒക്ടോബർ 26 ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക. ഒക്ടോബർ മാസം 26 ഇന്ത്യയുടെ ദേശീയ അടിയന്തരാവസ്ഥ, ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയായ സംഭവം ഏതാണെന്ന് ചോദിക്കാം. ചൈനീസ് ആക്രമണം അഥവാ ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് 1962 എന്ത് പ്രഖ്യാപിക്കുന്നത്? അടിയന്തരാവസ്ഥ അഥവാ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് അതിന് കാരണമായ സംഭവം? ചൈനീസ് ആക്രമണം. അപ്പോൾ ആരാ രാഷ്ട്രപതി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏത് ദിവസം? ഒക്ടോബർ 26 1962. എന്താ കാരണം? ചൈനീസ് ആക്രമണമാണ്. ശ്രദ്ധിക്കുക, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ രാഷ്ട്ര ശില്പിയായ ജവഹർലാൽ നെഹ്റുവാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി, അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എന്നാൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആണെന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏത് വർഷം? 1968 ജനുവരി 10. 1968 ജനുവരി 10 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ച സമയത്തെ രാഷ്ട്രപതി ആരും ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. എന്നാൽ നടപ്പിലാക്കിയ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. എന്നാൽ അത് പിൻവലിക്കുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. 1968 ജനുവരി 10. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാമല്ലോ. എന്നാൽ
ഈ പിൻവലിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരാണ് മത്സര പരീക്ഷകൾ ചോദിക്കാം. അപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിച്ച സമയത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്ക വനിതയായ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുമ്പോൾ പ്രധാനമന്ത്രി. അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സമയത്ത് ആരാ? ജവഹർലാൽ നെഹ്റു. എന്നാൽ പിൻവലിച്ച സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതുപോലെ നമ്മൾ പഠിച്ചത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനും, പിൻവലിച്ച ആരും ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണെന്ന് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. മറ്റു വർഷങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട മറ്റ് അവസരങ്ങൾ 1971 1975 1971 ദേശീയ അടിയന്തരാവസ്ഥ പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ 1975 ദേശീയ അടിയന്തരാവസ്ഥ അറിയപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്നത് 1975 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്ഥിരം ക്വസ്റ്റ്യനാണ്. ജർമ്മനി അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോയാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി ചുമതലയേറ്റ വർഷം മനസ്സിലാക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയേറ്റ വർഷം 1962. അപ്പോൾ ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ്, മനസ്സിലാക്കുക. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യ വ്യക്തി. അതായത് 1962 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയേറ്റു. അതുപോലെ തന്നെ അതേ വർഷത്തിൽ മറ്റൊരു പ്രത്യേകത, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ദേശീയ അധ്യാപക ദിനം എന്ന സെപ്റ്റംബർ 5 സ്ഥിരം ക്വസ്റ്റ്യനാണ്. സെപ്റ്റംബർ 5 പ്രത്യേകത ദേശീയ അധ്യാപക ദിനം. 1888 സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം, അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്തായി ഒബ്സർവ് ചെയ്യുന്നു? ദേശീയ അധ്യാപക ദിനമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു അധ്യാപക ദിനം സെപ്റ്റംബർ 5. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയേറ്റ വർഷം 1962, അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം 1962. എങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകത, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്ന ലഭിച്ച വർഷം. അതുമാത്രമല്ല ഭാരതരത്നയ്ക്ക് അർഹനായ ആദ്യ രാഷ്ട്രപതി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മാത്രമല്ല ഭാരതരത്ന ഏർപ്പെടുത്തിയ രാഷ്ട്രപതി, ഏർപ്പെടുത്തിയ വർഷം 1954 ജനുവരി 2. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്ന ലഭിച്ച വർഷം 1962. ഭാരതരത്നയ്ക്ക് അർഹനായ ആദ്യ രാഷ്ട്രപതി ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭാരതരത്ന ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ചോദിച്ചാലും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്, മനസ്സിലാക്കുക. 1954 ജനുവരി 2 അല്ലേ, ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഇത് ഭാരതരത്ന എന്ന് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാൽ സി ബി എസ് ഇ രൂപീകരിച്ച വർഷം, എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. എന്നറിയപ്പെടുന്നത് സി ബി എസ് ഇ ആണ്. സി ബി എസ് ഇയുടെ ഫുൾ ഫോം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1962 സി ബി എസ് ഇ രൂപീകരിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അനുബന്ധ ചോദ്യങ്ങളാണ്. എൻ സി ഇ ആർ ടി രൂപീകരിച്ച വർഷം 1961. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രൂപീകരിച്ചത് 1961. എങ്കിൽ DPEP 1994 DPEP അഥവാ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, നിലവിൽ വന്നത് 1994. എങ്കിൽ SSA അഥവാ സർവശിക്ഷാ അഭിയാൻ, 2001. ഒരിക്കൽ കൂടി പറയാം, NCERT ആണെങ്കിൽ 1961, DPEP ആണെങ്കിൽ 1994, SSA ആണെങ്കിൽ 2001 കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കടന്നാൽ കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം, 1962. ആസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെമ്പുകാവ്, തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയുടെ ഉൾപ്പെട്ടിട്ടുള്ള ചെമ്പുകാവാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ
വർഷം 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലവിൽ വന്ന വർഷം അപ്പോൾ കേരള ലളിതകല അക്കാദമിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും നിലവിൽ വന്നത് 1962 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റാണ് ആർ ശങ്കർ. മനസ്സിലാക്കുക, ആർ ശങ്കർ കേരളത്തിൻ്റെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വർഷം. എന്താ പ്രത്യേകത? ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി, ആർ ശങ്കർ. അദ്ദേഹം കൊണ്ടുവന്ന പത്രം അറിയപ്പെടുന്നു ദിനമണി. ദിനമണി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ചോദിച്ചാൽ ദിനമണി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആർ ശങ്കർ ആണ് അല്ലെ. അപ്പോ എന്താ പ്രത്യേകത? ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. മാത്രമല്ല, ആർ ശങ്കർ കേരളത്തിന്റെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വർഷം കൂടിയാണ് ഏത്? 1962 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാൽ പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി ചുമതലയേറ്റ വർഷം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ നോക്കാം. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തി പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഏത് വർഷം? 1960. മനസ്സിലാക്കുക, 1960 കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്. 1960 മുതൽ 62 വരെ അദ്ദേഹം നീന്തു കേരളത്തിലെ മുഖ്യമന്ത്രിയായ സ്ഥാനം അനുഷ്ഠിക്കുകയും തുടർന്ന് 62 അദ്ദേഹം പഞ്ചാബ് ഗവർണറായി സ്ഥാനമേൽക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ആര് അധികാരത്തിൽ വരുന്നു? ആർ ശങ്കർ എന്ത് ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് 1960 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആര്? ആർ ശങ്കർ. എങ്കിൽ 1962 അതായത് പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി ചുമതലയേൽക്കപ്പെട്ട അവസരത്തിൽ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത വ്യക്തിയാണ് ആര്? ആർ ശങ്കർ. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. എന്നാൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി എപ്പോഴും ചോദിക്കുന്നതാണ്. അതും പട്ടം താണുപിള്ളയാണ് നേതൃത്വം കൊടുത്ത പാർട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഒരിക്കൽ കൂടി പറയാം, കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തിയാണ് പട്ടം താണുപിള്ള. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര് ചോദിച്ചാൽ പട്ടം താണുപിള്ള എന്നാണ് മന്ത്രിസഭ രൂപീകരിക്കും ചോദിച്ചാൽ 1960. കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ചോദിച്ചാൽ പട്ടം താണുപിള്ള. നേതൃത്വം കൊടുത്ത പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോയാൽ ഐ ടി ബി പി നിലവിൽ വന്ന വർഷം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് നിലവിൽ വന്ന വർഷം 1962. ആസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂഡൽഹി. അപ്പോൾ ITBP അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് നിലവിൽ വന്ന വർഷം 1962. എങ്കിൽ മറ്റൊരു പോയിന്റാണ്, കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷനായി ഏതാ? കോഴിക്കോട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. നമ്മുടെ കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? ആറ് കോർപ്പറേഷനുകളാണ്. അതിൽ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാ തിരുവനന്തപുരം. ഏത് വർഷം? 1940. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. വർഷം 1940. എന്നാൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അവസാനത്തെ കോർപ്പറേഷൻ ഏതാ? അത് കണ്ണൂർ കോർപ്പറേഷനാണ്. ആറ് കോർപ്പറേഷനിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അവസാനത്തെ കോർപ്പറേഷൻ കണ്ണൂരാണ്. സ്ഥിരം ക്വസ്റ്റ്യനാണ്. 2015 വർഷം കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അവസാനത്തെ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. ഏത് വർഷം? 2015. എന്നാൽ ആദ്യത്തെ കോർപ്പറേഷൻ ആണെങ്കിലോ അത് തിരുവനന്തപുരമാണ്, 1940. രണ്ടാമത്തെ കോർപ്പറേഷൻ ആണെങ്കിലോ അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ഏത് വർഷമാണ്? 1962. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് 1962 ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യ ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബി പോസിറ്റീവ് ഓൺലൈൻ. ഓക്കെ.